ഗുരുക്കന്മാരുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരവരെ തന്നെ വെളിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളിൽ അവരേർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അത് ആരുടെ നോക്കിയാലും അങ്ങനെ ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും ഉദാഹരണത്തിന് ശ്രീരാമ പരമവംശര് ശിഷ്യനായ വിവേകാനന്ദനെ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഒത്തിരി സമയങ്ങളെക്കുറിച്ചുള്ള നല്ല വായനകളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശ്രീരാമകൃഷ്ണ പരമചരിതം എന്ന് പറയുന്ന ആ പുസ്തകങ്ങളിലൂടെയൊക്കെ ഇനി കുറച്ചും കൂടിയൊക്കെ ഒന്ന് കടന്ന് പോവുകയാണെങ്കിൽ ഭഗവത്ഗീത ഭാരതത്തിൻ്റെയൊക്കെ നിറവുള്ള പുസ്തകമാണ് ഭഗവത്ഗീത ഈ ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്ന കാര്യം ഭഗവാൻ കൃഷ്ണൻ അർജുനന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എത്രയൊത്ര സന്ദർഭങ്ങളിലും ഭഗവാൻ ആരാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഒരു പ്രത്യേക സമയത്ത് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ശിഷ്യന് അത് അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കാം നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധന് പോലും അങ്ങനെ ഒരു ബോധോദയത്തിന് ശേഷം ആനന്ദനപൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു നല്ലൊരു ദിവസത്തിൻ്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത് ഈശോ തന്നെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക അത് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഈശോ വെളിപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മൾ എപ്പിഫനി ആയിട്ട് ആഘോഷിക്കുന്നത് എൻ്റെ വാക്കിൻ്റെ മീനിങ് അതൊരു ഗ്രീക്ക് ടേമാണ് നമുക്കറിയാവുന്നത് ഈ ഗ്രീക്ക് ടൈമ് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുക നമുക്കറിയാം ലൂക്കയുടെ സുവിശേഷമൊക്കെ ലൂക്കസ് ലീഹ് അത് ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് അതായത് ക്രിസ്തു ആ വലിയൊരു സിനഗോകിലൊക്കെ പ്രവേശിച്ചിട്ട് അന്തർക്ക് സ്വാതന്ത് അന്തർക്ക് കാഴ്ചയുടെ ലോകം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലും തളർന്നു പോയവർക്കുള്ള ഒരു രക്ഷകനാണ് ഞാനെന്ന് പറയുന്ന അപ്രവാചക ഗ്രന്ഥത്തെ ഒക്കെ വെളിപ്പെടുത്തിയിട്ട് അവൻ ഈ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്കൊക്കെ രക്ഷ നൽകാൻ ഞാനിത് എന്നെ തന്നെ എന്നുള്ളത് ഇപ്പം ഈ ഒരു എപ്പിഫനി എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മളങ്ങനെ ഓർക്കേണ്ടത് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ഈ ദൈവത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവത്തെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് കുടുംബസമ്മേളനത്തിലൊക്കെ ഒരു ദിവസം പങ്കെടുക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ കൈപിടിച്ച് പോകണ ഒരു ദിവസമായിരുന്നു അത് അന്നത്തെ വികാരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രൈസ്റ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ക്രിസ്തുവിനെ കണ്ടുവോ എന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി എങ്ങനെയാണ് ഓരോ ദിവസവും എപ്പിഫനിയാണ് ക്രിസ്തുവിൻ്റെ നമ്മളത് പല രീതിയിൽ തോരണങ്ങൾ കാണിച്ച് ക്രിസ്മസ് ആയും ആയാലും പിൻഡുത്തിപ്പെരുന്നാളൊക്കെ കാണിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം ഇങ്ങനെയാ ക്രൈസ്റ്റ് വെളിപ്പെടുത്തി കൊണ്ടിരിക്കുക പക്ഷെ നീ ക്രിസ്തുവിനെ കണ്ടോ ക്രിസ്തു നിന്നെ കാണുന്നുണ്ട് ഇറ്റ്സ് ഷുവർ അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് ഡു യു റിയലി യൂർ ലഫ്മി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ അപ്പൊ ക്രിസ്തു കൊണ്ടൊക്കെ ഈശോയുടെ എപ്പോഴുള്ള ചോദ്യം അതാ ഡുയുർ ലഫ്മി ഇപ്പൊ ഒരു എറ്റിഫനയുടെ ദിവസം ഈശോ അതേ സെയിം ക്വസ്റ്റ്യൻ ആസ്ക് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക നീ എന്നെ കണ്ടോ നീ എന്റെ മാഹാൽമ്യം മനസ്സിലാക്കി ഉണ്ടോ ഈ ഒരു ദിവസം നമുക്കൊരു തീരുമാനം എടുക്കാം ഈശോയെ കുറച്ചും കൂടി ഒന്ന് കാണാനുള്ള ഈശോയുടെ ഈ ഒരു ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ ആ ക്രിസ്തുവിനെ ഒന്ന് കാണണം എന്നുള്ളത് ഒന്നാമത്തെ ഒരു തീരുമാനമായിട്ട് എടുക്കാം രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ക്രിസ്തു എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് എപ്പിഫനി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ദൈവം എൻ്റെ മേഖലയിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെയൊക്കെ സങ്കടം എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് ചില ഫിലോസഫേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ഇടപെടില്ല ഒരിക്കലും ഇടപെടില്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ എപ്പിഫനി പറയുകയാണ് അങ്ങനെയല്ല ഞാൻ ഇടപെടും ഇടപെടും എന്ന് നീ വിശ്വസിച്ചോ എന്ന് പറയാം അപ്പം ദൈവം ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ഇടപെടുന്ന ദൈവമാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം പഴയ നിയമത്തിലെടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ അബ്രാഹത്തിൻ്റെ ലൈഫൊക്കെ അബ്രാഹം പറയണ കാര്യം എങ്ങനെയാണ് ദൈവം തരും എന്ന് പറയുക ദൈവം ഇടപെടുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഒരുപക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ക്രൈസിസിലൂടെ പോണവരൊക്കെ ആയിരിക്കും ദൈവം ഇത്ര നാൾ ഇടപെട്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വ്യാകുലങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും പക്ഷെ ഇന്ന് അവിടെ നിന്ന് പറയുകയാണ് ഞാൻ ഇടപെടുന്ന ദൈവം എന്നുള്ളത് നീ മനസ്സിലാക്കാന്നുള്ളത് മൂന്നാമത്തെ കാര്യത്തിലേ ഉള്ളൂ എപ്പിഫനി എന്ന് ഫനിന്ന് പറഞ്ഞാൽ നമുക്കിന് ചെയ്യാനുള്ളത് എന്താ നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വെളിപ്പെടുത്തുക എന്നുള്ളത് നോക്കിയാൽ നമ്മളെ കുറിച്ചൊക്കെയുള്ള വലിയ ഒരു പരാതിയും സങ്കടം എന്നൊക്കെ പറയും നമ്മൾ ആരുടെ മുമ്പിലും വെളിപ്പെടുത്തുന്നില്ലൊക്കെയാണ് വേറെ ഏതൊക്കെയോ മുഖംമൂടി ധരിച്ച മനുഷ്യരായിട്ട് നമ്മൾ മാറില്ലേ നമ്മുടെ ആ റിയൽ എക്സിസ്റ്റൻസ് നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ടോ അത് ഇല്ലയെന്നുള്ളതിൻ്റെ ദുരന്തത്തിലൂടെ കടന്നു പോകല്ലേ കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികളുടെ കൗൺസിലിങ്ങൊക്കെ അവർ പറയുക ഇവളെന്താന്നുള്ളത് എനിക്ക് ഇത്ര നാളായിട്ടും മനസ്സിലായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി ഇവളെനിക്ക് മനസ്സിലായിട്ടില്ല തിരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയും പറഞ്ഞു എനിക്കിവനെയും മനസ്സിലായിട്ടില്ല എൻ്റെ ഭർത്താവിനെ മനസ്സിലായിട്ടില്ല ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ചാർ ഏതൊക്കെ സന്യാസത്തിലായിരിക്കാം നമ്മൾ എത്രയൊക്കെ വലിയ മേഖലയിലൊക്കെ ആയാലും നമ്മൾ റിവീൽ ചെയ്തണ്ട നമ്മളെ തന്നെ നമ്മൾ നമ്മളിതാന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പറയേ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഷോനെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ ജീവിച്ചു മരിച്ചു ആരും അറിഞ്ഞിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി വെക്കണ ഒരു ദുരന്തം നമ്മളെക്കുറിച്ചുണ്ടാവുമോ അങ്ങനെ വേണ്ട നിന്നെ എനിക്കറിയാമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ പറയട്ടെ നമ്മൾ മരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ ജീവിതത്തിൽ ഇത്ര വലിയ മാസം പിടിച്ചും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ദൈവം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിക്കുക ഞാനെൻ്റെ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക മറ്റുള്ളവർക്ക് ഞാൻ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു ക്രമാവരും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിഫനിയുടെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു